നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന യൂണിറ്റിലെ ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതു സാഹചര്യത്തിലും പ്രസാദാത്മകമായ ജീവിതം നയിക്കാൻ കഴിയണമെന്ന കാഴ്ചപ്പാടാണ് ഈ പാഠഭാഗം നൽകുന്നത്. ദുഃഖങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിക്കാണാനും ചെറുകാര്യങ്ങളിൽ പോലും സന്തോഷിക്കുവാനും കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ സാധിക്കും എന്നും നോവലിൻ്റെ ഈ ഭാഗം കാട്ടിത്തരുന്നു. ബന്ധങ്ങളുടെ തീവ്രത എത്ര ഹൃദ്യമാണെന്ന് ജീവിതാനുഭവങ്ങളിലൂടെ പകർന്നു നൽകുകയാണ് ദസ്തയേവിസ്കി. കടമകളിൽ നിന്നും ഒളിച്ചോടാൻ തനിക്കാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. തുടർ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ദസ്തയേവിസ്കി തിരികെ വീട്ടിലെത്തുമ്പോഴും നേരം പുലർന്നിട്ടില്ല. ഫെദോസിയ ഉണർന്ന് അടുക്കളയിൽ എന്തോ ചെയ്യുകയായിരുന്നു. കോണിപ്പടികൾ കയറി മുകളിൽ ചെന്നു. സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് നെടുതായി നിശ്വസിച്ചു. വലതു കൈ സെറ്റിയിലിരുന്ന പുസ്തകത്തിൽ ചെന്നു മുട്ടി. നോക്കിയപ്പോൾ ബൈബിളാണ്. ഇന്നലെ എവിടെയാണ് ഇയോബിനെ വായിച്ചു നിർത്തിയത്? അവിടെ അടയാളം വെച്ചിരുന്നു. അവിടം തൊട്ട് വീണ്ടും വായിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇയോബിനെ വായിക്കുന്നത് ഒരു ശീലമായിരിക്കുന്നു. ലജ്ജാപൂർണനായി ഞാൻ എൻ്റെ കഷ്ടത കാണുന്നു. തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും. പിന്നെയും എന്നിൽ നിന്റെ അത്ഭുത ശക്തി കാണിക്കുന്നു. നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എൻ്റെ നേരെ നിർത്തുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ വർദ്ധിപ്പിക്കുന്നു. അവ ഗണം ഗണമായി വന്ന് പൊരുതുന്നു. നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതെന്തിന്? ഒരു കണ്ണും എന്നെ കാണാതെ എൻ്റെ പ്രാണൻ പോകുമായിരുന്നു. ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ ജീവിതകാലം ചുരുക്കമല്ലയോ? ഇരുളും അന്ധതമസുമുള്ള ദേശത്തേക്ക്, അർദ്ധരാത്രി പോലെ കൂരിരുളും ക്രമമില്ലാതെ അന്ധതമസും, വെളിച്ചം അർദ്ധരാത്രി പോലെയുമുള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാത്ത വണ്ണം പോകുന്നതിന് മുൻപേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടതിന് നീ മതിയാക്കി എന്നെ വിട്ടുമാറേണമേ. കഷ്ടത നിമിത്തം ഇയോബ് പോലും തൻ്റെ ജന്മദിനത്തെ ശപിച്ചു. അതിൻ്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ എന്ന് സ്വന്തം ഹൃദയത്തിൽ ദസ്തയേവിസ്കി പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സഹിക്കുകയും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അത്ഭുതപ്പെടുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ പീഡാനുഭവങ്ങളെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. എട്ടടിക്കുന്നതിന് മുൻപ് അന്ന വന്നു. രണ്ട് ദിവസം വെറുതെ പോയതിൻ്റെ ഉത്കണ്ഠയുണ്ട് അവൾക്ക്. വന്ന ഉടനെ അന്ന ചോദിച്ചു, എങ്ങനെ ഫയദോറിന് ഇന്ന് സുഖം തോന്നുന്നുണ്ടോ? ദസ്തയേവിസ്കി പറഞ്ഞു, തീർച്ചയായും. ഞാനിന്ന് നേരത്തെ ഉണർന്നു. പുലർച്ചയ്ക്ക് മുൻപ് കുറേ ദൂരം നടന്നു. ഇപ്പോൾ നല്ല ഉന്മേഷം തോന്നുന്നുണ്ടെനിക്ക്. കഥാസന്ദർഭങ്ങൾ മനസ്സിൽ ത്രസിച്ചു നിൽക്കുന്നു. വെറുതെ കണ്ണടച്ചങ്ങ് പറഞ്ഞാൽ മതി. നോട്ട്ബുക്കും പെൻസിലും എടുത്ത് അന്ന മേശയ്ക്കരികിൽ എഴുതാനിരുന്നു. നോവലിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആത്മസംഘർഷം ആ മനസ്സിൻ്റെ സുതാര്യതയിലൂടെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയ്ക്ക് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദസ്തയേവിസ്കി പറഞ്ഞു, എനിക്ക് ഈ നോവൽ അത്ര വേഗം തീർക്കണമെന്നില്ല. വിസ്മയത്തോടെ അവൾ ചോദിച്ചു, അതെന്താ? നവംബർ 1 മുൻപ് നോവൽ കൊടുത്തില്ലെങ്കിൽ സ്റ്റെല്ലോവിസ്കിക്കാവില്ലേ ഇതുവരെ എഴുതിയതിൻ്റെയും ഇനി എഴുതാൻ ഇടയുള്ളതിൻ്റെയും ഒക്കെ അവകാശം? പിന്നെ സ്റ്റെല്ലോവിസ്കി, ദസ്തയേവിസ്കി പറഞ്ഞു, അയാൾ പോയി തുലയട്ടെ. അങ്ങനെ സമയ നിബന്ധന വച്ച് എങ്ങനെ നോവൽ എഴുതും? നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പറയാനൊക്കുമോ? ഇത് നിലമുഴുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല. ഇത് ആത്മാവിൻ്റെ ഒരു വെളിപാടാണ്. അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല. അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണോ ഈ സ്റ്റെല്ലോവിസ്കി എന്ന മഹാൻ? മഹാനോ അട്ട? എഴുത്തുകാരുടെ രക്തമൂറ്റി കുടിക്കുന്ന അട്ട, അല്ലെങ്കിൽ ചെകുത്താൻ. അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ എഴുതിയതും ഇനി എഴുതാനിടയുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക്, എന്നു വച്ചാൽ അതിൻ്റെ ആദായം അയാളെടുത്തോട്ടെ. എന്നാൽ അയാളാണ് അതെഴുതിയതെന്ന് വരില്ലല്ലോ. ഊവോ, എന്തെന്നില്ലാത്ത ഒരു വിസ്മയത്തോടെ അന്ന ദസ്തയേവിസ്കിയെ നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ ദസ്തയേവിസ്കി പറഞ്ഞു, പിന്നെ മറ്റൊരു കാരണവുമുണ്ട്. ഈ നോവൽ പെട്ടെന്ന് തീർന്നാൽ അന്ന അപ്പോൾ പോവില്ലേ? അവൾക്ക് ചിരി വന്നു. അപ്പോൾ തമാശ പറയാനും അറിയാം അല്ലേ? ദസ്തയേവിസ്കി നിഷേധാർത്ഥത്തിൽ തലയനക്കി. ഇത് തമാശയാണെന്ന് ആര് പറഞ്ഞു?
അന്ന മറുപടി പറയാതെ മുഖം താഴ്ത്തി പെൻസിൽ കൊണ്ട് വെറുതെ കടലാസിൽ കോറിക്കൊണ്ടിരുന്നു. അപ്പോൾ ദസ്തയേവ്സ്കി പറഞ്ഞു, ഇനിയും കാര്യമായി എന്തെങ്കിലും എഴുതണമെന്നുണ്ടെനിക്ക്. അനേകം ആശയങ്ങൾ മനസ്സിലുണ്ട് താനും, പക്ഷേ സാഹചര്യം അനുകൂലമല്ല. എന്തു ചെയ്യാം, ഞാൻ വല്ലാത്ത ഒരവസ്ഥയിലാണ്. ഇക്കണക്കിനു പോയാൽ ഞാൻ തകർന്നു പോവുകയേ ഉള്ളൂ. അവൾ മുഖമുയർത്താതെ ചോദിച്ചു, ആശയങ്ങളുണ്ടെങ്കിൽ പിന്നെ എഴുതിയാലെന്താ? ആരോ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. എഴുതാനൊന്നുമില്ലാത്തതാണ് മിക്ക എഴുത്തുകാരുടെയും പ്രശ്നമെന്ന്. ഏതായാലും ദൈവം സഹായിച്ച് എനിക്കങ്ങനെ ഒരവസ്ഥയില്ല. സത്യത്തിൽ എഴുതാനുള്ളതിൻ്റെ ബാഹുല്യമോർത്താണ് ഞാൻ നടുങ്ങുന്നത്. എങ്കിൽ പിന്നെ എഴുതുക തന്നെ വേണം. എനിക്കങ്ങനെ പറയാമോ എന്നറിയില്ല. എന്നാലും പറയാം, മഹാനായ ദസ്തയേവ്സ്കി എഴുതുന്നത് വായിക്കാൻ കാത്തിരിക്കുന്ന വായനക്കാരുടെ ഒരു ലോകമുണ്ട്. ഓ ദസ്തയേവ്സ്കി പിന്നെ താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പുതിയ നോവലിനെ കുറിച്ച് പറഞ്ഞു. അപസ്മാര രോഗബാധിതനായ ദസ്തയേവ്സ്കി രോഗക്ഷീണം മാറ്റാനായി പുലർച്ചെ ഇറങ്ങി നടക്കുന്നു. ആ നടത്തത്തിനിടയിൽ ഹൃദ്യമായ പല ഓർമ്മകളും ദസ്തയേവ്സ്കിയെ തേടിയെത്തുന്നുണ്ട്. തിരികെ വീട്ടിലെത്തുമ്പോഴും നേരം പുലർന്നിട്ടില്ല. ഫെദോസിയ ഉണർന്ന് അടുക്കളയിൽ എന്തോ ചെയ്യുകയായിരുന്നു. ഫെദോസിയ ദസ്തയേവ്സ്കിയുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. അദ്ദേഹവുമായി വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്നു. തുടർന്ന് സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് നെടുതായി നിശ്വസിച്ചപ്പോൾ വലത് കൈ സെറ്റിയിലിരുന്ന പുസ്തകത്തിൽ ചെന്നു തട്ടി. നോക്കിയപ്പോൾ അത് ബൈബിളാണ്. ബൈബിളിലെ ഇയോബിനെ വായിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, ഒരു ശീലമായിരുന്നു. ബൈബിൾ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമാണ് ഇയോബ്. കഷ്ടകാല സമയത്ത് ഈശ്വരവിശ്വാസമില്ലാതെ ഈശ്വരനെ പഴിച്ച ഒരു കഥാപാത്രമാണ്. അത് ദൈവത്തിൻ്റെ പരീക്ഷണമാണെന്ന് ഇയോബ് അറിയുന്നില്ല. പക്ഷേ ഒരിക്കലും ഇയോബിനെ പോലെ താനാകില്ല എന്ന് ദസ്തയേവ്സ്കി പറയുന്നു. സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമല്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. തുടർന്ന് അന്ന എത്തുന്നു. തൻ്റെ പുതിയ നോവൽ എഴുതി തീർക്കാൻ ദസ്തയേവ്സ്കി നിയമിച്ച സ്റ്റെനോഗ്രാഫറായിരുന്നു അന്ന. നോവലിലേക്ക് പ്രവേശിക്കുമ്പോൾ ദസ്തയേവ്സ്കി അനുഭവിക്കുന്ന ആത്മസംഘർഷം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. നവംബർ 1 മുൻപ് നോവൽ എഴുതി കൊടുത്തില്ലെങ്കിൽ ഇതുവരെ എഴുതിയതിൻ്റെയും ഇനി എഴുതാൻ ഇടയുള്ളതിൻ്റെയും ഒക്കെ അവകാശം സ്റ്റെല്ലോവ്സ്കി എന്ന പ്രസാധകനിൽ ചെന്ന് ചേരും എന്നായിരുന്നു അയാളുമായി ദസ്തയേവ്സ്കി ഉണ്ടാക്കിയ വ്യവസ്ഥ. ഇതേക്കുറിച്ച് അന്ന ചോദിക്കുന്നു. എന്നാൽ ഇത്തരം നിബന്ധനകളൊന്നും എഴുത്തുകാരനെ ബാധിക്കില്ല എന്ന് ദസ്തയേവ്സ്കി പറയുന്നു. കാരണം സമയ നിബന്ധന വച്ച് നോവൽ എഴുതാൻ കഴിയില്ല. നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പോലും പറയാൻ കഴിയില്ല. നിലമുഴുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ ഉള്ള ഏർപ്പാടല്ല അത്, മറിച്ച് ആത്മാവിൻ്റെ വെളിപാടാണ്. അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല എന്ന് ദസ്തയേവ്സ്കി പറയുന്നു. താൻ എഴുതാൻ പോകുന്ന പുതിയ നോവലിനെക്കുറിച്ച് ദസ്തയേവ്സ്കി അന്നയോട് പറഞ്ഞു തുടങ്ങുന്നു. തുടർഭാഗം വായിക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ മനസ്സിനെ വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാശയം, അത്ര എളുപ്പമെടുത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ലത്. ഇപ്പോൾ അതെന്നെ പ്രലോഭിപ്പിക്കുന്നു. നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതിനേക്കാൾ പ്രയാസമുള്ള എന്തു പണിയാണ് ഈ ഭൂമിയിലുള്ളത്, അതും കുടില ബുദ്ധികളുടെ ഇക്കാലത്ത്. അന്ന പറഞ്ഞു, എന്നാൽ പിന്നെ അത് വേഗം എഴുത്, കുറേ കഴിയുമ്പോൾ മനസ്സ് മാറിയാലോ? ഇല്ല, ദസ്തയേവ്സ്കി പറഞ്ഞു, അതിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അതൊക്കെ എഴുതാൻ വേണ്ടിയാണ് ഭൂമിയിൽ ഞാൻ അവതരിച്ചത്. പിന്നെ കുറേ നേരം സെറ്റിയിൽ മലർന്നു കിടന്ന് മച്ചിൻമുകളിൽ നോക്കിക്കൊണ്ട് ദസ്തയേവ്സ്കി പറഞ്ഞു, അതിൽ ഒരു കഥാപാത്രമുണ്ടാകും. ഒരു 16 ഇപ്പോലിത് ക്ഷയരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും. ആത്മഹത്യയിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിന്മേലും മരണത്തിന്മേലും ദൈവത്തിനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഉന്നം. പക്ഷേ പാളിപ്പോകുന്നു. ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ അവൻ മിഷ്കിനോട് ആവശ്യപ്പെടും എങ്ങനെ മരിക്കണമെന്ന് ഉപദേശിക്കാൻ. തൻ്റെ നിഷ്കളങ്കതയിലും ആത്മീയതയിലും വിശ്വസിക്കുന്ന അവനോട് മിഷ്കിൻ പറയും,
ഞങ്ങളുടെ ആനന്ദത്തിന് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നു പോവുക. അത് പറയുമ്പോൾ ദസ്തയേവിസ്കിയുടെ തൊണ്ട ഇടറി. അന്ന നോക്കുമ്പോൾ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന സ്വന്തം കണ്ണുകൾ തുടയ്ക്കുന്നു. കുരിശിൽ കിടന്ന് പ്രാണൻ പിടയുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചത് അന്ന അറിയാതെ ഓർത്തുപോയി. കുറ്റവും ശിക്ഷയും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പിതാവ് പറഞ്ഞതും അന്നയുടെ ഓർമ്മയിൽ മാറ്റുലിയുണ്ടാക്കി. മനുഷ്യൻ്റെ ഉള്ളിലെ കാടുകളും ഗുഹകളും കൊടുമുടികളും ഗർത്തങ്ങളും കടുംതൂക്കുകളും മരുഭൂമികളും ചതുപ്പുകളും ഇരുണ്ട കോട്ടകളും അൾത്താരകളും വിള്ളലുകളും വിജനതകളും ഇതുപോലെ വേറെ ആരും കാണിച്ചു തന്നിട്ടില്ല. ധാരാളം ആത്മക്ഷതങ്ങളേറ്റിട്ടുള്ള ആളാണെന്ന് ഇന്നാളൊരിക്കൽ പറഞ്ഞു. ഓർമ്മയുണ്ടോ? അന്ന ചോദിച്ചു. ആ ആത്മക്ഷതങ്ങൾ സ്വന്തം കഥാപാത്രങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്നു അല്ലേ? നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന വിസ്മയത്തോടെ ദസ്തയേവിസ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് ഒരു നെടുവീർപ്പോടെ ചോദിച്ചു, അല്ലാതെ ഞാൻ അവർക്ക് എന്തു കൊടുക്കും? അപ്പോൾ അന്നയ്ക്കൊരു കുസൃതി തോന്നി. എന്നിട്ട് ജീവിതത്തെ വെറുക്കാനും അവരെ പഠിപ്പിക്കും അല്ലേ? ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മിടുക്കിയാണ് നീ. അന്നയുടെ കണ്ണുകളിൽ നിന്ന് സ്വന്തം കണ്ണുകളെടുക്കാതെ ദസ്തയേവിസ്കി പറഞ്ഞു. പക്ഷേ അവിടെ പിഴ പറ്റി. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു മഹൽ സന്നിധിയിലെന്ന പോലെ അവൾ ശിരസ് കുനിച്ചു. ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പടവം ശ്രീധരൻ. അന്നയും ദസ്തയേവിസ്കിയും തമ്മിലുള്ള ഹൃദയ ഐക്യത്തിൻ്റെ തീവ്രതയാണ് തുടർന്ന് നാം കാണുന്നത്. നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ പുതുതായി എഴുതാൻ തുടങ്ങുന്ന നോവലിലൂടെ സൃഷ്ടിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ദസ്തയേവിസ്കി അന്നയോട് തുറന്നു പറയുന്നു. അതിനേക്കാൾ പ്രയാസമുള്ള എന്തു പണിയാണ് ഈ ഭൂമിയിലുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തൻ്റെ നോവലിലെ ആ കഥാപാത്രം ഇപ്പോലിത്, ക്ഷയരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഇപ്പോലിത് ഇഡിയറ്റ് എന്ന പ്രധാന നോവലിലെ ഒരു കഥാപാത്രമാണ്. ഇപ്പോലിത് ടെറൻറ്റീവ് എന്നാണ് മുഴുവൻ പേര്. ആ കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ ദസ്തയേവിസ്കിയുടെ തൊണ്ട ഇടറി. അന്ന നോക്കുമ്പോൾ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന സ്വന്തം കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ, കുറ്റവും ശിക്ഷയും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പിതാവ് പറഞ്ഞതും അന്നയുടെ ഓർമ്മയിൽ വന്നു. കുറ്റവും ശിക്ഷയും ദസ്തയേവിസ്കിയുടെ പ്രമുഖ രചനകളിലൊന്നാണ്. 1866 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. ലോക നോവൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായി പരിഗണിക്കുന്ന പഠനാർഹമായ ഫിലോസഫിക്കൽ സൈക്കോളജിക്കൽ നോവലായിട്ടാണ് ഇത് കരുതുന്നത്. ദസ്തയേവിസ്കിയുടെ മനസ്സ് തുറക്കലിലൂടെ ധാരാളം ആത്മക്ഷതങ്ങളേറ്റിട്ടുള്ള ഒരാളാണ് അദ്ദേഹമെന്ന് അന്ന തിരിച്ചറിയുന്നു. ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആ സാഹിത്യകാരൻ്റെ സിദ്ധികളിൽ അവൾക്ക് ബഹുമാനവും ആദരവുമുണ്ട്. തൻ്റെ ജീവിതത്തെയും കൃതികളെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നവളാണ് അന്ന എന്ന് ദസ്തയേവിസ്കിയും തിരിച്ചറിയുന്നു. ആത്മക്ഷതങ്ങളെ സ്വന്തം കഥാപാത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയല്ലേ ദസ്തയേവിസ്കി ചെയ്യുന്നതെന്ന അന്നയുടെ ചോദ്യം അദ്ദേഹത്തെ പൂർണ്ണമായി അവൾ മനസ്സിലാക്കി എന്നതിന് തെളിവാണ്. ബാഹ്യമായ സ്നേഹത്തിനുമപ്പുറം ഹൃദയം കൊണ്ട് പരസ്പരം അറിഞ്ഞവരായിരുന്നു ദസ്തയേവിസ്കിയും അന്നയും. സംഘർഷഭരിതമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ ദസ്തയേവിസ്കിയുടെ ജീവിതത്തിൽ സാന്ത്വനമായി സങ്കീർത്തനമായി മാറാൻ അന്നയ്ക്കും കഴിയുന്നു. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത് എന്ന ദസ്തയേവിസ്കിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു മഹൽ സന്നിധിയിലെന്ന പോലെ അന്ന തലകുനിച്ചു. ഓരോ ദുരന്തവും സ്നേഹത്തിൻ്റെ പാഠങ്ങളായി ദസ്തയേവിസ്കിക്ക്. ജീവിതത്തെ വെറുക്കാൻ അദ്ദേഹം ഒരിക്കലും ആഹ്വാനം ചെയ്യുന്നില്ല. ചെറിയ പരാജയങ്ങളിൽ പോലും മനസ്സ് തകർന്ന് ആത്മഹത്യയ്ക്ക് തുനിയുന്ന പുതിയ തലമുറയ്ക്ക് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് ഈ എഴുത്തുകാരൻ കാണിച്ചു തരുന്നു. ബന്ധങ്ങളും കടമകളും ഓർമ്മകളും വലിച്ചെറിയപ്പെടേണ്ടതല്ല, അതിനെ ദൃഢമായി കാത്തുസൂക്ഷിക്കുകയാണ് വേണ്ടത്. കുടുംബസ്നേഹം, സഹോദര സ്നേഹം എന്നിവ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഉപേക്ഷിക്കുവാൻ പാടില്ല. ബന്ധങ്ങളുടെ വേരുകൾ നമുക്ക് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാകൂ എന്ന തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാകണം. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.